പാണക്കാട് കുടുംബത്തിനെതിരെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായി സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് ആരോപണം. സമാന രീതിയിൽ ഇപ്പോഴുള്ള സുന്നി പണ്ഡിതർക്കെതിരെയും പ്രചാരണം നടക്കുന്നുണ്ടെന്ന് സമസ്ത നേതാവ് ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അന്തരിച്ച പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ കേരളത്തിലെ മുജാഹിദുകൾ വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് സമസ്ത നേതാവ് ഹമീദ് ഫൈസിയുടെ ആരോപണം. പാണക്കാട് കുടുംബം അന്ധവിശ്വാസത്തിന്റെയും ഇസ്ലാമിക വിരുദ്ധതയുടെയും വക്താക്കളാണെന്നാണ് വീഡിയോയിൽ പറയുന്നത്. പാണക്കാട് നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ വീഡിയോയിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റുമായ മുനവ്വർ അലി തങ്ങളുമുണ്ട്. മുജാഹിദുകളുടെ അടിസ്ഥാന വിശ്വാസധാരയായ വഹാബിസത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സുന്നി പണ്ഡിതൻ റഹ്മത്തുള്ള കാസിമിക്കെതിരെയും ഇപ്പോൾ പ്രചാരണം നടത്തുന്നുണ്ടെന്ന് ഹമീദ് ഫൈസി ആരോപിക്കുന്നു. കാസിമി സൗദി ഭരണകൂട വിരുദ്ധനാണെന്നാണ് പ്രചാരണം. എന്റെ സുഹൃത്ത് റഹ്മത്തുള്ള കാസിമിക്കെതിരെ ഇതുപോലെ അറബിയിൽ കൃത്യമായി ഒരു കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് അറബ് നാടുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ചരിത്രത്തിലുടനീളം നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക വിരുദ്ധരായ ബ്രിട്ടനിൽ നിന്ന് ഡോളറുകൾ വാങ്ങി, സ്വർണം നാണയങ്ങൾ വാങ്ങി, പ്രതിമാസം ശമ്പളം പറ്റി ലോകത്തുടനീളം ബിദ്അഈ പ്രസ്ഥാനം വഹാബിസം പ്രചരിപ്പിച്ച നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന ഈ ആത്മീയ നായകന്മാരെ എങ്ങനെ വികൃതമായി അറബ് സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സുന്നത്ത് ജമാഅത്തിന് മുന്നോട്ടുള്ള പ്രയാണം തടയാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. അന്തരിച്ച സമസ്ത നേതാവ് കെ ടി മാനുമുസ്ലിയാർക്കെതിരെയും മുജാഹിദുകൾ സൗദിയിൽ നീക്കം നടത്തിയിരുന്നുവെന്നും ഹമീദ് ഫൈസി ആരോപിച്ചു. അതേസമയം പാണക്കാട് കുടുംബത്തെ മുജാഹിദുകളിൽ നിന്ന് അകറ്റാനാണ് ഹമീദ് ഫൈസി ആരോപണം ഉന്നയിക്കുന്നതെന്ന വിമർശനവുമായി മുജാഹിദ് നേതാവ് അഹമ്മദ് അനസ് മൗലവി രംഗത്ത് വന്നു. അപ്പോൾ പാണക്കാട് തങ്ങന്മാർക്കെതിരെ മുജാഹിദുകൾ ആക്ഷേപം ഉന്നയിക്കുന്നു എന്നൊക്കെ വരുത്തിവെച്ച് ആ ഒരു നിലപാട് തന്നെ കാസിമിയുടെ കാര്യത്തിൽ മുജാഹിദുകൾ സ്വീകരിക്കുന്നു, ഇതിവരുടെ ഒരു പരിപാടിയാണ് എന്ന രൂപത്തിൽ വലിയ എന്തോ കാര്യം മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പൊതുസമൂഹത്തിനിടയിൽ ഒരു ധാരണ പരത്തിവിടുവാനും ഇനി ഏതെങ്കിലും ഒരു പാണക്കാട് തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തോടെ ഏതെങ്കിലും അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അത് തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ തകർക്കാൻ കഴിയുമോ എന്ന ഗൂഢലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ആ സംസാരം എന്നുള്ളത് ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സമസ്തയിൽ തന്നെ ഒരു വിഭാഗം കമ്മ്യൂണിസത്തിനെതിരെ പ്രചാരണം നടത്തുമ്പോഴാണ് ഹമീദ് ഫൈസി അമ്പലക്കടവും റഹ്മത്തുള്ള കാസ്മിയും വഹാബിസം അപകടകരമാണെന്ന പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ്. ശരി മുഹമ്മദ് ഷഹീദ്, ഈ പുതിയ ആരോപണങ്ങളുടെ വിവാദത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇത് മലബാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ വഖഫ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുചേർത്ത് സർക്കാർ വിരുദ്ധ നീക്കം നടത്താനുള്ള ഒരു തീരുമാനം, അത് സമസ്തക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ടഭിപ്രായങ്ങൾ, ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള സമസ്ത നേതാക്കന്മാരുടെ തീരുമാനം, ഇത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ അതിനിടയിൽ ഈ മുസ്ലിം ലീഗ് സ്വാധീനത്തിന് വഴങ്ങി കമ്മ്യൂണിസത്തിനെതിരെ സമസ്തയിൽ തന്നെയുള്ള ലീഗ് അനുകൂല നേതാക്കന്മാരെ കൂട്ടുപിടിച്ച് ഒരു പ്രചരണം, അതായത് സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന സമസ്ത നേതാക്കന്മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ആശയം തീർന്ന സംഘടനയായ CPIMമായി സമസ്തയെ അകൽച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു നീക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വഹാബിസം ആണ് കമ്മ്യൂണിസം അല്ല അപകടം, വഹാബിസമാണ് അതിനേക്കാൾ വലിയ അപകടം എന്നതൊരു പ്രചരണം സമസ്തക്കുള്ളിൽ നടത്താൻ വേണ്ടി ഒരു വിഭാഗം നേതാക്കന്മാർ തയ്യാറായിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ശക്തനായ വക്താവാണ് സമസ്തയുടെ ഒരു സുന്നി നേതാവ് കൂടിയായ റഹ്മത്തുള്ള കാസിമി. ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതാവ് മുൻകാലത്ത് ഈ കേരളത്തിലെ മുജാഹിദ്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൽ തന്നെയുള്ള വലിയ വിഭാഗം മുജാഹിദ് നേതാക്കന്മാരിൽപ്പെട്ട വലിയൊരു വിഭാഗം മുജാഹിദ് ആശയം പേർന്നവരുണ്ട്,
ഇവർ ഈ മുജാഹിദ് സംഘടന, കേരളത്തിലെ മുജാഹിദ് സംഘടന, കെ എൻ എം ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളുണ്ട്. ഇവർ സൗദി അറേബ്യയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഇത്തരം ഒരു പ്രചരണം, അതായത് അദ്ദേഹം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പ്രചരിപ്പിക്കുന്ന ആളാണ്, യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഈ പാണക്കാട് തങ്ങളും പാണക്കാട് കുടുംബവും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കി സൗദി അറേബ്യയിലും അവിടെ ജനങ്ങൾക്കിടയിലും ഭരണകൂടത്തിലും പ്രചരിപ്പിച്ചു എന്നുള്ളൊരു ആരോപണവുമായി സമസ്ത നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം പുറത്തുവിട്ട വീഡിയോയിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴത്തെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ വീഡിയോയിൽ മുജാഹിദുകൾ തയ്യാറാക്കിയെന്ന് സമസ്ത നേതാവ് ആരോപിക്കുന്ന വീഡിയോയിൽ അവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഹമീദ് ഫൈസി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും സമസ്തയിലെ തന്നെ ഇപ്പോഴുള്ള മുജാഹിദ് വിരുദ്ധ പ്രചരണം നടത്തുന്ന റഹ്മത്തുള്ള ഖാസിമി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപ്പോഴും ഈ രീതിയിലുള്ള പ്രചരണം സൗദി അറേബ്യയിൽ നടത്താൻ വേണ്ടി ഇപ്പോൾ മുജാഹിദ് വിഭാഗം ശ്രമിക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മ്യൂണിസത്തിനെതിരെ സമസ്തയിൽ തന്നെയുള്ള ഒരു വിഭാഗം ഇപ്പോൾ ശക്തമായ പ്രചരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ ചെമ്മാട് ദാറുൽ ഹുദയുടെ മുഖപത്രത്തിൽ, ഈ രക്തമിറങ്ങിയ മുഖപത്രത്തിൽ കമ്മ്യൂണിസത്തിനെതിരെയുള്ള വലിയ പ്രചാരണങ്ങളും ലേഖനങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് അവരുടെ ആ പ്രസിദ്ധീകരണം പുറത്തിറങ്ങിയത്. അത് എന്റെ ചുവട് പിടിച്ച് അവർ അത്തരം പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ കമ്മ്യൂണിസത്തെക്കാൾ അപകടകാരി വഹാബിസവും സലഫിസവുമാണ്, അതായത് കേരളത്തിലെ മുജാഹിദ് വിഭാഗങ്ങളാണ് എന്നുള്ള പ്രചരണവുമായി അവർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് നേരിട്ട് പങ്കുവച്ചത്.